हाई फ्रेंड्स फाइनल अकाउंट प्रिपरेशन आदि वीडियो आनिद ई वीडियो नाम सोलव प्राक्टिकल प्रॉब्लम वण ओके अट्ठे इवे ट्रेडिंग अकाउंट अद प्रॉफिट एंड लॉस अकाउंट ट्रेडिंग अकाउंट प्रॉफिट एंड लॉस अकाउंट अकाउंट प्रिपेयर इंटे पगुति अब हाफ सेशन नमुक ट्रेडिंग अकाउंट वेट തൊട്ട് താഴെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലയബിലിറ്റിയും അതിൻ്റെ എമൗണ്ടുമാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റും അതിൻ്റെ എമൗണ്ടുമാണ്. ഓക്കെ, അത് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലക്ഷ്മി സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രയൽ ബാലൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകത, ഒരു സ്ഥാപനത്തിലെ മുഴുവൻ അക്കൗണ്ടുകളും ട്രയൽ ബാലൻസിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ എമൗണ്ടും ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എമൗണ്ടും ഈക്വൽ ആയിരിക്കും. ഡെബിറ്റ് സൈഡിൽ വരുന്ന അക്കൗണ്ട്സുകൾ ഒന്നെങ്കിൽ അസറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസുകളും, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന അക്കൗണ്ടുകൾ ഒന്നെങ്കിൽ ലയബിലിറ്റി അല്ലെങ്കിൽ ഇൻകം അക്കൗണ്ടുകളുമായിരിക്കും. ഓക്കെ, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഓരോ ഐറ്റവും ഫൈനൽ അക്കൗണ്ടിൻ്റെ ഏതൊക്കെ ഭാഗത്ത് വരുന്നു അത് അവിടെ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്, അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്. അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ഐറ്റമായിട്ട് എഴുതുന്ന ഐറ്റമാണ്. അതേപോലെ തന്നെ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് വരുന്ന ഐറ്റമാണ്. ഡെബിറ്റ് സൈഡിൽ സെയിൽസ് ഡയറക്റ്റ് ഇൻകം ആണ്, അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് വരുന്ന ഐറ്റമാണ്. പർച്ചേസ് റിട്ടേൺ ഉണ്ട്, അത് പർച്ചേസിൽ നിന്ന് മൈനസ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ ഉണ്ട്, അത് സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യണം. അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റമാണത്. പിന്നെ ഫ്ലൈറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റമാണ്. ബാങ്ക് ചാർജസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് വരേണ്ട ഐറ്റമാണ്. ഡിസ്കൗണ്ട് അലൗഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്, ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് വരേണ്ട ഐറ്റമാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇത് വരേണ്ടത്. പിന്നെ മിഷനറി അസറ്റാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കാണിക്കണം. സൺഡ്രി ഡെപ്റ്റേഴ്സ് ഒരു അസറ്റാണ്, അതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കാണിക്കേണ്ട ഐറ്റമാണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഒരു ബാധ്യതയാണ്, ലയബിലിറ്റി ആണ്, അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കാണിക്കേണ്ടതാണ്. ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന്, അതായത് ക്യാപിറ്റൽ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 58,400, അതിൽ നിന്ന് കുറച്ച് കാണിക്കേണ്ട എമൗണ്ടാണിത്, അത് ബാലൻസ് ഷീറ്റിലാണ് ചെയ്യേണ്ടത്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റാണ്, അതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. മാനുഫാക്ചറിങ് എക്സ്പെൻസ്, അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഫാക്ടറി റിലേറ്റഡ് എക്സ്പെൻസ് ആണ്, അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ്, അതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഒരു ഐറ്റം കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട്, ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് റുപ്പീസ് 19,500. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്, അതായത് ഈ 31 March 2018 വാല്യൂ ചെയ്തപ്പോൾ അവരുടെ സ്റ്റോക്കിൻ്റെ അളവ് 19,500. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കേണ്ട ഐറ്റമാണ്. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത്രയും അക്കൗണ്ട്സ് കാറ്റഗറൈസ് ചെയ്ത് എഴുതിയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റംസ് ട്രേഡിംഗ് അക്കൗണ്ടിലും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും, ബാലൻസ് ഷീറ്റിൽ വരേണ്ട ഐറ്റംസ് ബാലൻസ് ഷീറ്റിലും എടുത്ത് എഴുതി ഓരോന്നിൻ്റെ റിസൾട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ ഒരു ലയബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് ഈ എമൗണ്ട് ഈ ഐറ്റം എഴുതേണ്ടത്. നമുക്ക് നോക്കാം, ഇവിടെ ബാലൻസ് ഷീറ്റിൽ ഇന്നർ കോളത്തിൽ ക്യാപിറ്റൽ എന്ന് എഴുതുകയാണ്, ലയബിലിറ്റിയുടെ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് അതിൻ്റെ എമൗണ്ട് 58,400 ഇന്നർ കോളത്തിൽ എഴുതുകയാണ്. ഓക്കെ, ഇതിനൊന്ന് ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഇന്നർ കോളത്തിൽ എഴുതിയത്. അടുത്ത ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ഐറ്റമാണ്, നമുക്കത് എഴുതാം. ഇവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത് ഒന്നിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഹാഫ്, ഫസ്റ്റ് ഹാഫ് ട്രേഡിംഗ് അക്കൗണ്ടിന് വേണ്ടിയിട്ടും സെക്കൻഡ് ഹാഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതി, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിരിക്കുന്നത് 15,000 ആണ്, അത് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ഐറ്റമായിട്ട് തന്നിരിക്കുന്നത് പർച്ചേസസ് ആണ്, പർച്ചേസസിൻ്റെ എമൗണ്ട് 60,000, ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നിരിക്കുന്നത് സെയിൽസ് ആണ്, ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഇൻകം ആണ്, ഡയറക്റ്റ് ഇൻകം ആണ്. ഓക്കെ, പിന്നീട് തന്നിരിക്കുന്നത് പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ആണ്. പർച്ചേസ് റിട്ടേൺ പർച്ചേസിൽ നിന്നും, സെയിൽസ് റിട്ടേൺ സെയിൽസിൽ നിന്നും മൈനസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പർച്ചേസിൻ്റെ എമൗണ്ട് ഡെബിറ്റ് സെല്ലാണ് വന്നിരിക്കുന്നത്, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് സെല്ലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സെയിൽസിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് സെല്ലാണ് വന്നിരിക്കുന്നത്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് എന്ന് എഴുതി, ഇന്നർ കോളത്തിൽ 60,000 രൂപ കാണിച്ചു, അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇന്നർ കോളത്തിൽ കാണിക്കുന്നത്. ഇതിൽ നിന്ന് ലെസ്
പർച്ചേസ് റിട്ടേൺ ഉണ്ട്. പർച്ചേസ് റിട്ടേൺ എമൗണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്, 3500 രൂപയാണ്. 3500 രൂപയുടെ എഴുതി 60,000 3500 കുറച്ചിട്ട് 56,500 ഔട്ടിൽ കാണിച്ചു. അടുത്തത് സെയിൽസിൻ്റെ എമൗണ്ടാണ്. സെയിൽസിൻ്റെ എമൗണ്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്, 110,000 രൂപയാണ്. ഓക്കെ, അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇന്നർ കോളത്ത് എഴുതുക. അതിൽ നിന്ന് ലെസ് റിട്ടേൺ, റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രം കുറച്ചാണ്. ഇവിടെ റിട്ടേൺ തന്നിട്ടുണ്ട്, 2200 രൂപയാണ് റിട്ടേൺ ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 110,000 നിന്ന് 2200 കുറയ്ക്കാൻ നേരത്ത് നമുക്ക് 107,800 നേടും. ഓക്കെ, അടുത്തതായി നമുക്ക് തന്നിരിക്കുന്നത് അഡ്വർടൈസ്മെൻ്റാണ്. ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്, അതായത് ഓഫീസ് റിലേറ്റഡ് എക്സ്പെൻസാണ്. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കേണ്ട ഐറ്റമാണ്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് ട്രേഡിംഗ് അക്കൗണ്ടാണ്. നമുക്ക് സെക്കൻഡ് ഹാഫ്, അതായത് പകുതിയുടെ താഴെ ഞാൻ എഴുതുകയാണ് ഇവിടെ. അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ എമൗണ്ട് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 3000 രൂപയാണ്. ഇതിലാണ് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ഐറ്റം ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എമൗണ്ട് 3800 രൂപയാണ്. ഇത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. നോക്കാം, ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫ്ലൈറ്റ് എന്ന് എഴുതി എമൗണ്ടായ 3800 ഡെബിറ്റ് ചെയ്തു. ഓക്കെ, പിന്നീട് തന്നിരിക്കുന്നത് ബാങ്ക് ചാർജസ് ആണ്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഓഫീസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് അലൗഡ് വന്നിട്ടുണ്ട്, അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. പിന്നെ തന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ഇത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഓക്കെ, ഇത് മൂന്ന് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഒന്നാമത്തെ ഐറ്റമായിട്ട് ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസിൻ്റെ എമൗണ്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 1000 രൂപയാണ്. ഓക്കെ, അത് ഡെബിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് അലൗഡാണ്. ഡിസ്കൗണ്ട് അലൗഡിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 1200 രൂപയാണ്, അത് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. നമ്മളിവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എമൗണ്ട് ആയിട്ട് തന്നിരിക്കുന്നത് 1800 രൂപയാണ്, അത് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, പിന്നീട് തന്നിരിക്കുന്നത് മിഷനറിയാണ്. മിഷനറി ഒരു അസറ്റാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എടുക്കണം. അതേപോലെ തന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, അതും ഒരു അസറ്റാണ്, അതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എടുക്കേണ്ട ഐറ്റമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റിൽ മിഷനറി എന്ന് എഴുതി, മിഷനറി എമൗണ്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 20,000 രൂപയാണ്. പിന്നീട് തന്നിട്ടുള്ള അസറ്റ് സൺഡ്രി ഡെപ്റ്റേഴ്സാണ്. സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 30,000 രൂപയാണ്. ഓക്കെ, ആ രണ്ട് അസറ്റും നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് തന്നിട്ടുള്ളത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഇതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്, ഇതൊരു ലയബിലിറ്റിയാണ്, ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. അതേപോലെ തന്നെ പിന്നെ തന്നിരിക്കുന്ന ഡ്രോയിങ്സ് ഉണ്ട്, 8,000 രൂപ. ഈ 8,000 രൂപ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഇവിടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ എമൗണ്ടായ 18,000 എമൗണ്ട് കൊടുത്ത് എഴുതി. ഇതിനുശേഷം നമുക്കൊരു 8,000 രൂപ ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്, ഇത് ക്യാപിറ്റലിൽ നിന്ന് ലെസ് എന്നിവിടെ എഴുതിയിട്ട് ഡ്രോയിങ്സ് എന്ന് എഴുതി ഈ 8,000 രൂപ 58,400 നിന്ന് മൈനസ് ചെയ്യുക. അതും ഇന്നർ കോളത്തിൽ നിന്നാണ് എഴുതേണ്ടത്. 58,400 നിന്ന് 8,000 പോകുമ്പോൾ 50,400 നമുക്ക് അത് ഇന്നർ കോളത്തിൽ തന്നെ എഴുതിയിട്ടേക്കാം. ഓക്കെ, അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ക്യാഷ് അറ്റ് ബാങ്ക് വന്നിട്ടുണ്ട്. ഇത് രണ്ടും അസറ്റാണ്, ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ എടുത്തെഴുതണം. നോക്കാം, ഇവിടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതി അതിൻ്റെ എമൗണ്ട് 1200 രൂപ എഴുതി. അതേപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, അത് 2500 ആ എമൗണ്ട് എഴുതി. ഓക്കെ, അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഓക്കെ, അത് നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ന് എഴുതി അതിൻ്റെ എമൗണ്ടായ 3800 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇതിനുശേഷം നമുക്ക് ഒരേ ഐറ്റം ഉള്ളൂ ട്രയൽ ബാലൻസിൽ, അത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ഇതൊരു അസറ്റാണ്, ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. നമുക്ക് നോക്കാം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് എഴുതി അതിൻ്റെ എമൗണ്ടായ 40,000 രൂപ എമൗണ്ട് കൊടുത്തു. ഓക്കെ, ഇതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഐറ്റം തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ₹19,500 എന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കേണ്ട ഐറ്റമാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്ന ഐറ്റംസിനെല്ലാം രണ്ട് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതി 19,500 രൂപ ക്രെഡിറ്റ് ചെയ്തു. അപ്പം
ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രധാനമായിട്ട് രണ്ടായിട്ട് വരാറുള്ളൂ, ഒന്ന് സെയിൽസും പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. ഈ സെയിം എമൗണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ എഴുതണം. നോക്കാം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നെഴുതി 19,500 എമൗണ്ട് കൊടുത്ത് എഴുതുക. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഓരോ പാർട്ടായിട്ട് ബാലൻസ് ചെയ്യണം. അതായത് ഫസ്റ്റ് പാർട്ട് ട്രേഡിംഗ് അക്കൗണ്ടാണ്, ഓക്കെ, അതിൻ്റെ റിസൾട്ട് കണ്ടെത്തണം. അതിനുശേഷം സെക്കൻഡ് പാർട്ടാണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, അതിൻ്റെ റിസൾട്ട് കണ്ടെത്തണം. ഫസ്റ്റ് പാർട്ടിൻ്റെ റിസൾട്ട് ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും, അത് നമുക്ക് കണ്ടെത്താം. നോക്കാം, ആദ്യമായി നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ് ഫസ്റ്റ് പാർട്ട്. ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ കമ്പയർ ചെയ്യാം. രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ ഈ സൈഡാണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്, അതായത് ഇൻകം സൈഡാണ് കൂടുതൽ, ഇവിടെ എക്സ്പെൻസ് സൈഡ് കുറവാണ്. ഇൻകം സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 127,300 ആണ് കിട്ടുന്നത്. ഓക്കെ, അത് ഞാൻ രണ്ട് സൈഡിൽ എഴുതുകയാണ്, 127,300. ഓക്കെ, എന്നിട്ട് ഡബിൾ ലൈൻ ചെയ്തു. ഇതിൽ നിന്ന് ഈ എക്സ്പെൻസുകൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ, ടോട്ടൽ ഇൻകം ഇതാണ്, ഇതിൽ നിന്ന് ഇത്രയും എക്സ്പെൻസുകൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 48,200 എന്നാണ് കിട്ടുന്നത്. അതായത് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔൺ. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് 48,200 ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവായതുകൊണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്. തിരിച്ച് എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ നമുക്ക് ഗ്രോസ് ലോസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ചെയ്തത് രണ്ട് സൈഡും കമ്പയർ ചെയ്തു. ഏറ്റവും എമൗണ്ട് കൂടുതൽ സ്ഥലം ക്രെഡിറ്റ് സൈഡാണ്, അതിൻ്റെ എമൗണ്ട് രണ്ട് സൈഡിൽ എഴുതി, അതിനുശേഷം എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ഈ ഗ്രോസ് പ്രോഫിറ്റ് തൊട്ടടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ബ്രോഡ് ഓൺ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഓൺ ചെയ്തിരിക്കുന്നു, തൊട്ടടുത്ത ഇവിടെ അതായത് ക്രെഡിറ്റ് സൈഡിലോട്ടാണ് ഇത് ബ്രോഡ് ഓൺ ചെയ്തിരിക്കേണ്ടത്. നോക്കാം, ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ ബി ബാർ ഡി എന്നാണ് എഴുതുന്നത്, 48,200 ഇവിടെ എഴുതുക. ഓക്കെ, അതായത് നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് വന്നു, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ബ്രോഡ് ഓൺ ചെയ്ത്, സപ്പോസ് ഗ്രോസ് ലോസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ സൈഡിലോട്ടായിരിക്കും ഇത് ബ്രോഡ് ഓൺ ചെയ്തത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. നമുക്ക് നോക്കാം, ഇതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡും കമ്പയർ ചെയ്യുക. ഇവിടെയും കമ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അതായത് ഇൻകം സൈഡാണ് കൂടുതൽ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റും ഡിസ്കൗണ്ട് റിസീവും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 50,000 രൂപയാണ് കിട്ടുന്നത്, അതിൽ കുറവാണ് ഇവിടെ. ആ 50,000 രൂപ രണ്ട് സൈഡിൽ എഴുതുക, അതായത് 50,000 രൂപ ഇവിടെ എഴുതി, 50,000 രൂപ ഇവിടെ എഴുതി. ഓക്കെ, അപ്പം ഇതിൻ്റെ റിസൾട്ട് ഈ 50,000-ൽ നിന്ന് ഈ എക്സ്പെൻസിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 44,800 രൂപ എന്ന്. ഓക്കെ, ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രോഡ് ഓൺ ചെയ്ത് അതിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് ഇൻകം കൂട്ടി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് നോക്കാം, അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയ ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതി ഈ 44,800 രൂപ ആഡ് ചെയ്യണം. 50,400 കൂടെ 44,800 കൂട്ടി ഔട്ടറിൽ ഈ എൻ്റെ ടോട്ടൽ എമൗണ്ട് കാണിക്കുക. ഓക്കെ, സപ്പോസ് നെറ്റ് ലോസാണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഇവിടെ കൂടുതൽ എക്സ്പെൻസുകൾ കൂടുതലും ഇവിടെ ഇൻകം സൈഡ് കുറവാണെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ റിസൾട്ട് നമുക്ക് ഈ സൈഡിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ ക്യാപിറ്റലിൽ നിന്ന് ആ എമൗണ്ട് മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 95,200 രൂപയാണ്. അതായത് 50,400 കൂടെ ഈ 44,800 കൂട്ടുമ്പോൾ നമുക്ക് 95,200 കിട്ടും. ഈ 95,200 18,000 കൂടെ കൂട്ടി നോക്കുക. ഓക്കെ, 95,200 18,000 കൂടെ കൂട്ടുമ്പോൾ 113,200 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ ഒരു സൈഡ് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അസറ്റ് സൈഡ് കൂട്ടി നോക്കുക. അസറ്റ് സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 113,200 രൂപ എന്നാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡും ടാലി ആകുമ്പോഴാണ് നമ്മൾ ചെയ്ത ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആകുന്നത്. സപ്പോസ് ഇത് ടാലി ആകുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്ത കണക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ ടാലി ആകും. ആദ്യം കണ്ടതിൻ്റെ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ്, അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.